തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള നികുതി വിഹിതം 18% നിന്ന് 20% അഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ. കെട്ടിട നികുതിയും തൊഴിൽ നികുതിയും സേവന നികുതിയും കൂട്ടാനും ശുപാർശയുള്ളതായി സൂചനയുണ്ട്. കമ്മീഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി. വരുമാന വിഹിതം അനുവദിക്കുന്നതിലും നികുതി പിരിക്കുന്നതിലും വലിയ മാറ്റങ്ങൾക്കാണ് അഞ്ചാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന ഊന്നൽ. നടപ്പ് സാമ്പത്തിക വർഷം വരുമാനത്തിന്റെ 18% തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം. ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് 20% ശുപാർശ എന്നാണ് വിവരം. ഭരണത്തിനും വികസനങ്ങൾക്കും അറ്റകുറ്റപ്പണിക്കുമുള്ള ഫണ്ടുകൾ കൂടും. ഈ വർഷം കിട്ടിയ 6,900 കോടി രൂപയുടെ സ്ഥാനത്ത് അടുത്ത സാമ്പത്തിക വർഷം ഏതാണ്ട് 8,400 കോടി രൂപ കിട്ടും. ഓരോ സ്ഥാപനത്തിനും 5 വർഷത്തേക്ക് കിട്ടുന്ന തുക മുൻകൂറായും അറിയിക്കും. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള വിഹിതം പ്രത്യേകമായി നൽകാനും ശുപാർശയുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ പിരിക്കേണ്ട മുഴുവൻ നികുതികളും കൂട്ടാനും റിപ്പോർട്ടിൽ ശുപാർശ ഉള്ളതായാണ് വിവരം. കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി, സേവന നികുതി എന്നിവ കൂട്ടാനാണ് ശുപാർശ എന്നാണ് അറിയുന്നത്. 1988 ശേഷം തൊഴിൽ നികുതി കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം കെട്ടിട നികുതി കൂട്ടിയെങ്കിലും എതിർപ്പുയർന്നതോടെ പിൻവലിച്ചു. 630 ചതുരശ്ര അടിക്ക് മുകളിലുള്ള കെട്ടിടങ്ങളുടെ നികുതി കൂട്ടാനാണ് ശുപാർശ എന്നാണ് വിവരം. ഡോക്ടർ ബി എ പ്രകാശ് അധ്യക്ഷനായ അഞ്ചാം ധനകാര്യ കമ്മീഷനാണ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത്. മുഖ്യമന്ത്രിക്ക് കൂടി ഉടൻ സമർപ്പിക്കുന്ന റിപ്പോർട്ട് നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിന്റെ പരിഗണനയ്ക്ക് വരും. തിരുവനന്തപുരത്തു നിന്നും KG കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.